AI ക്യാമറ വിവാദത്തിന് പിന്നാലെ കെ ഫോൺ പദ്ധതിയിലും അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് ടെൻഡർ തുക കൂട്ടി നൽകിയതിന്റെ ഭാഗമായി 520 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പദ്ധതിയിൽ തീവെട്ടിക്കൊള്ളയെന്ന് ആരോപിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. എം ശിവശങ്കർ ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്തെ മുഴുവൻ ഇടപാടുകളിലും സമഗ്ര അന്വേഷണം നടത്തണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. AI ക്യാമറ സ്ഥാപിച്ചതിൽ ഗുരുതര അഴിമതി നടന്നെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കെ ഫോൺ പദ്ധതിയിലും സമാന രീതിയിൽ അഴിമതി നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. 2017 ആരംഭിച്ച കെ ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി 1028 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. എന്നാൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉൾപ്പെടുന്ന കൺസോർഷ്യത്തിന് കരാർ തുകയായി നൽകിയത് 1538 കോടി രൂപ, 500 കോടിയിലധികം രൂപയുടെ ടെൻഡർ എക്സസ് ആണെന്നാണ് ആരോപണം. യഥാർത്ഥ എസ്റ്റിമേറ്റിനേക്കാൾ ടെൻഡർ എക്സസ് 520 കോടി രൂപയാണ്. 50% ടെൻഡർ എക്സസ്. AI ക്യാമറയിലെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയ SRIT എന്ന് പറയുന്ന കമ്പനി ഇവിടെയുണ്ട്. കെ ഫോൺ പദ്ധതിക്ക് 7 വർഷത്തേക്ക് അറ്റകുറ്റപ്പണി ഉൾപ്പെടെ 363 കോടി രൂപ വാങ്ങിയെടുത്തുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ജനങ്ങളുടെ പണം ഉപകരാറുകാരുടെ കയ്യിലെത്തിക്കുന്നുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. നേരത്തെ ഇത് തിരക്കഥ തയ്യാറാക്കുന്നു, പദ്ധതി തയ്യാറാക്കുന്നു, ടെൻഡറിന് മുമ്പ് എല്ലാ കൂട്ടുകച്ചവടവും ഉറപ്പിക്കുന്നു, കമ്പനികളെ തീരുമാനിക്കുന്നു, എന്നിട്ട് ടെൻഡർ നടപടികളുമായി പോകുന്നു, ഉപകരാർ ഉണ്ടാക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പണം ഈ ഉപകരാറുകാരുടെ കൈകളിൽ എത്തിച്ചേരുന്നു. കെ ഫോൺ വെട്ടിപ്പിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്നായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വിമർശനം. ഗുരുതര അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുന്നത് ദുരൂഹമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. കെ ഫോണിൽ നിന്ന് AI ക്യാമറ വിവാദത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത് ഉപകരാറിൽ നിന്ന് പിന്മാറിയ ലൈറ്റ് മാസ്റ്റർ കമ്പനിയുടെ നിലപാടാണ്. ആ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ MD ജെയിംസ് പാലമറ്റമാണ് ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ സെക്യൂറ എന്ന് പറയുന്ന കമ്പനി ഇന്ന് ക്യാമറയും അതിന്റെ ഇലുമിനേറ്ററും എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ വാങ്ങിച്ചതിന്റെ അറ്റാച്ച്മെന്റ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്ത് അതിന്റെ ഞങ്ങളുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവരെ ആയിട്ട് വിശദീകരിച്ചു കൊടുത്തു. ഈ ട്രോയ്സും പിസാഡിയ ആയിട്ട് അത് വിശദീകരിച്ച് കൊടുത്തിട്ടും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് ട്രോയ്സിന്റെ തന്നെ വാങ്ങിക്കണം, ട്രോയ്സ് പൈസ കൊടുത്താൽ മതി, അവരുടെ നിന്ന് വാങ്ങിക്കും. ശരി, എന്നാ പറഞ്ഞ സമയത്തിന് ട്രോയ്സ് പൈസ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അത് അവരുടെ നീക്കം ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് തുനിഞ്ഞില്ല. പൈസ കൊടുത്ത് കുറച്ച് അറൗണ്ട് 65 ലാക്സ് കൊടുത്തു. നമുക്ക് പല രീതിയിലുള്ള എക്സ്പെൻസുകൾ വരും, കാരണം തുടർ സ്വർണ്ണത്തിന്റെ നമുക്ക് കുറച്ച് എമൗണ്ടുകൾ ചെലവാക്കേണ്ടി വരാം. അപ്പോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ എക്സ്പെൻസിനെ ബാധിക്കും. അങ്ങനെയാണ്, അല്ലാതെ എക്സ്പെൻസ് ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആർക്ക് കൊടുക്കണമെന്നോ എവിടെ കൊടുക്കണമെന്നോ അങ്ങനെയുള്ളൊന്നും ഒരു രീതിയിലും വന്നിട്ടില്ല ചർച്ച. പ്രതിപക്ഷം കമ്മീഷൻ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ലൈറ്റ് മാസ്റ്റർ കമ്പനി ഇന്ന് നിലപാട് വ്യക്തമാക്കിയത്. കരാറിൽ നിന്ന് പിന്മാറിയത് ഏത് സാഹചര്യത്തിലാണെന്നാണ് കമ്പനിയുടെ MD ജെയിംസ് പാലമറ്റം ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട്, അത് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. ക്യാമറ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടുന്ന ഉപകരാറിൽ നിന്ന് പിന്മാറാൻ കാരണം മുഴുവൻ തുകയും മുടക്കണമെന്ന നിർദ്ദേശം വന്നപ്പോഴാണ്. ആ നിർദ്ദേശം എവിടെ നിന്ന് വന്നു എന്ന് കൃത്യമായി ഈ MD വിശദീകരിക്കുന്നുണ്ട്. 75 കോടി മുടക്കണമെന്ന് പ്രസാഡിയോ കമ്പനി MD രാംജിത്താണ് ആവശ്യപ്പെട്ടതാണ്. 75 കോടിയാണ് മുടക്കേണ്ടത്. ഈ പ്രസാഡിയോയുടെ MD രാംജിത്താണ് ആവശ്യപ്പെട്ടത്. അവിടെ തൊട്ടാണ് ഈ പിന്മാറ്റത്തിൻ്റെ സൂചന ഇവർ നടത്തിയതെന്ന് അറിയിക്കുന്നു. അതുപോലെ ട്രോയ്സ് എന്ന കമ്പനിയിൽ നിന്ന് ക്യാമറ വാങ്ങണമെന്ന് പ്രസാഡിയോ സമ്മർദ്ദം ചെലുത്തുക തന്നെയല്ല, അങ്ങനെ മാത്രമേ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതിൽ ട്രോയ്സിൻ്റെ പേര് ആവർത്തിച്ച് ഈ ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിക്കുമ്പോൾ ഈ കമ്പനിയുടെ MD വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പദ്ധതി നടന്നാൽ തുടർഭരണമുണ്ടാകാൻ പണം മുടക്കേണ്ടി വരുമെന്ന വളരെ വിചിത്രമായ ഒരു നിർദ്ദേശവും ഈ കമ്പനിക്ക് ലഭിച്ചതായി ഈ MD സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പക്ഷേ അദ്ദേഹം ഈ ഞങ്ങളുടെ പ്രതിനിധിയുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ പോകാൻ കൂട്ടാക്കിയില്ല എന്നതും ശ്രദ്ധേയമാണ്. കരാറിൽ നിന്ന് പിന്മാറിയത് ഇടപാടുകൾ തീരെ സുതാര്യമല്ലാത്തതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. സുതാര്യമല്ലാത്ത ഇടപാടുകൾ നടന്നതുകൊണ്ട് അതിൽ തുടരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഉപകരാറിൻ്റെ ആ മത്സര പരിധിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെന്നാണ് അറിയിച്ചത്. പദ്ധതി വിജയകരമാകില്ലെന്ന് 2 ബാങ്കുകൾ ഇതിനിടെ വിലയിരുത്തിയിരുന്നു. തുടർന്ന് പണം നൽകാൻ ഈ ബാങ്കുകളും തയ്യാറായില്ല.
രണ്ട് കാര്യങ്ങളാണ്, വയബിൾ അല്ല ഈ പ്രോജക്റ്റ്, അതുകൊണ്ട് പണം മുടക്കാൻ ബാങ്കുകളും തയ്യാറായില്ല. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ശ്രദ്ധേയവുമായ ചില പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ ലൈറ്റ് മാസ്റ്റർ കമ്പനിയുടെ എം ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എം ജി പ്രതീഷുമായാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്. പ്രതീഷ് തന്നെ വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ ചേരുന്നു. പ്രതീഷ്, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്ന് മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടി ഉണ്ടായിരുന്നു കൊല്ലത്ത്. അദ്ദേഹം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് കൂട്ടാക്കിയില്ല. എന്നാൽ രാഷ്ട്രീയമായി ചില എന്താണ് കോൺഗ്രസിനെയും ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വിമർശിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. കേരളത്തിൽ നടക്കുന്ന ഈ എ ഐ ക്യാമറ വിവാദമോ അല്ലെങ്കിൽ കെ ഫോൺ വിവാദത്തിലോ ഒക്കെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. മറ്റെന്തൊക്കെ വിവരങ്ങൾ ഉണ്ട് പ്രതീഷ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ? വിജയകുമാർ, എ ഐ ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെൽട്രോണിൽ നിന്ന് കരാർ ഏറ്റെടുത്ത എസ് ആർ ഐ ടി ആണ് ആദ്യഘട്ടത്തിൽ ലൈറ്റ് മാസ്റ്ററും ഒപ്പം പ്രസാഡിയോയും ചേർത്ത് ഒരു കൺസോർഷ്യം രൂപീകരിക്കുന്നത്. ഈ കൺസോർഷ്യ പ്രകാരം ഈ മൂന്ന് കമ്പനികൾ ചേർന്ന് ഈ ക്യാമറ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ കൺസോർഷ്യത്തിൽ പ്രസാഡിയോ എന്ന കമ്പനിക്ക് പൂർണ്ണ ആധിപത്യമുണ്ടാകുന്ന ഒരു തരത്തിലേക്ക് പോയി എന്നതാണ് പ്രധാനമായും ജെയിംസ് പാലമറ്റം പറഞ്ഞു വയ്ക്കുന്നത്. ലൈറ്റ് മാസ്റ്റർ കമ്പനിയുടെ മേധാവി കൂടിയാണ് ജെയിംസ് പാലമറ്റം. 75 കോടി ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട് മുടക്കണമെന്ന് പ്രസാഡിയോ എം ഡി കൂടിയായ രാംജിത്ത് ആവശ്യപ്പെട്ടുവെന്നാണ് ജെയിംസ് പാലമറ്റം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ ക്യാമറ സ്ഥാപിക്കുന്നതിനായി ക്യാമറകൾ വാങ്ങുന്നത് ഈ ട്രോയ്സിൽ നിന്ന് മാത്രമേ ക്യാമറ വാങ്ങാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പ്രസാഡിയോ നൽകിയെന്നതാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ. മാത്രമല്ല, ഈ ഗുരുതരമായ മറ്റ് ചില വെളിപ്പെടുത്തൽ കൂടി, പരാമർശങ്ങൾ കൂടി ജെയിംസ് പാലമറ്റം നൽകുന്നുണ്ട്. ഈ പ്രധാനമായും 75 കോടിയുടെ ഒരു ഇടപാടായിരുന്നു. എന്നാൽ ഇത് സുതാര്യമല്ലെന്ന് കണ്ടിട്ടാണ് ഈ കരാറിൽ നിന്ന് ഈ ലൈറ്റ് മാസ്റ്റർ കമ്പനി പിന്മാറുന്നത്. ഇതിന് കാരണമായി പറയപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ 75 കോടി മുടക്കണമെന്ന്, പൂർണ്ണമായും കമ്പനി മുടക്കണമെന്ന് കമ്പനി ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കമ്പനിക്ക് മുകളിൽ വയ്ക്കുന്നു. ഒപ്പം ഈ ഏതെങ്കിലും തരത്തിൽ ചില കമ്മീഷൻ വ്യവസ്ഥകൾ കൂടി ഇവർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. കാരണം ഈ ചില ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഈ തുടർഭരണത്തിനുൾപ്പെടെ ഇതിൽ നിന്നുള്ള ലാഭവിഹിതം നൽകേണ്ടി വരുമെന്ന തരത്തിലുള്ള ചർച്ചകളും പ്രസാഡിയോ കമ്പനി മേധാവി കൂടിയായ രാംജിത്ത് നടത്തിയെന്നാണ് ജെയിംസ് പാലമറ്റത്തിൻ്റെ വെളിപ്പെടുത്തൽ. മാത്രമല്ല, ഈ പദ്ധതി ലാഭകരമല്ലെന്ന് കണ്ടിട്ടാണ് പിന്നീട് കരാറിൽ നിന്ന് പിന്മാറിയതെന്നും ജെയിംസ് പാലമറ്റം പറയുന്നുണ്ട്. ഈ ലൈറ്റ് മാസ്റ്റർ കമ്പനി ഉപകരാറിൽ നിന്ന് പിന്മാറിയതിന് ശേഷമാണ് അൽഹിന്ദ് കമ്പനി വരുന്നത്. എന്നാൽ ഇതുപോലുള്ള സമാനമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അൽഹിന്ദ് കമ്പനിയും ഈ ഉപകരാറിൽ നിന്ന് പിന്മാറുന്നത്. എന്തായാലും ഈ പ്രസാഡിയോ കമ്പനിയുടെ ഒരു ആധിപത്യം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ പ്രസാഡിയോ കമ്പനിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നത്. ഈ പ്രസാഡിയോ കമ്പനിക്ക് ഇത്തരത്തിലൊരു സ്വാധീനം അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താൻ തരത്തിലുള്ള ഇത്തരത്തിലൊരു സ്വാധീനം എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മറ്റൊന്ന്, ഈ തുടർഭരണത്തിന് കമ്മീഷൻ നൽകേണ്ടി വരും അല്ലെങ്കിൽ പണം നൽകേണ്ടി വരും എന്നതടക്കമുള്ള വെളിപ്പെടുത്തലിലൂടെ തിരഞ്ഞെടുപ്പിന് പണം സമാഹരിക്കാനാണോ ഇത്തരത്തിലൊരു ഇടപാട് നടന്നതെന്നടക്കമുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയും ഒപ്പം മന്ത്രിമാരും മൗനം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടും വൈകുമെന്ന വിവരമാണ്. എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കമ്മീഷൻ പോലെയുള്ള ഗുരുതര ആരോപണങ്ങൾ, അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ വെളിപ്പെടുത്തലിന് കുറെ കൂടി പ്രാധാന്യമുണ്ട്. ചില പുതിയ കമ്പനികളുടെയൊക്കെ പേര് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ റോൾ എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള വിവരങ്ങൾ ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ വന്നേക്കാം.